പദയാത്ര പദയാത്രയായി മാറുക. നുരയും പദയും വന്നില്ല എന്നേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ ചില ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിലേക്ക് നടത്തിയ പദയാത്രയുടെ അവസാനത്തിൽ പാള കൊണ്ട് വീശി ഏതോ വണ്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചാച്ചാച്ച് നടന്നു പോകുന്ന സുരേഷ് ഗോപി. പദയാത്ര നടത്തിയതു തന്നെ സുരേഷ് ഗോപിക്ക് അതിന് അർഹതയുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ്. ബി ജെ പിയുടെ 7 സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സഹകരണ രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കരുവന്നൂരിലേക്കാണോ സുരേഷ് ഗോപി റാലി നടത്തേണ്ടത്, സ്വന്തം പാർട്ടിയിലെ ക്രമക്കേടുകൾക്കെതിരെയാണോ റാലി നടത്തേണ്ടത് എന്നുള്ളത് പരമപ്രധാനമായ ചോദ്യം. പിന്നെ കരുവന്നൂരാകുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലമാണ്. കരുവന്നൂരിൽ ഇടി ഇറങ്ങിയത് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ചാടിക്കേറി ഒരു പദയാത്ര. എന്നിട്ട് കുറേ സിനിമാ ഡയലോഗുകളും 21 ദിവസം തരും, അതിനിടയിൽ എല്ലാം ശരിയാക്കണം എന്നൊക്കെ. താനൊരു മാർക്സിസ്റ്റുകാരനായിരുന്നു അത്രേ. മാർക്സിസ്റ്റുകാരൻ മനുഷ്യൻ്റെ ദുഃഖം കാണണമെന്നാണ് പറയുന്നത്. അങ്ങനെ മാർക്സിസ്റ്റുകാർ മനുഷ്യൻ്റെ ദുഃഖം കണ്ടെത്തിയത് കൊണ്ടും ആ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടും ഒക്കെയാണ് കേരളത്തിൽ വീണ്ടും ആ മാർക്സിസ്റ്റുകൾക്ക് തുടർഭരണം ഉണ്ടായത് എന്നുള്ള കാര്യം സുരേഷ് ഗോപി മറന്നുപോകുന്നു. ചിലയിടങ്ങളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായാൽ അതിന് ഇടപെടലുകൾ നടത്താനും പരിഹാരം കാണാനും ഒക്കെ കഴിവുള്ളവർ തന്നെയാണ് ഈ നാട്ടിലെ ഭരണകൂടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വൈകിട്ടാണെങ്കിലും അവിടെ നീതി ലഭിക്കാനുള്ളവർക്കത് ലഭിക്കും. തട്ടിപ്പിൻ്റെ വ്യാപ്തി ഇപ്പോൾ 1000 രൂപയായാലും 1 കോടി രൂപയായാലും നഷ്ടപ്പെട്ടവന് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബി ജെ പിയുടെ ബാങ്കുകളിലൊക്കെ ചെറിയ ചെറിയ തുകകളാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ഒളിച്ചു നിൽക്കാനാകില്ല. അവിടെയും സുരേഷ് ഗോപി സമരം നടത്തണം. പോരാട്ടം തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വേണമല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ പഴയ ഫയലൊക്കെ തപ്പിയെടുക്കേണ്ടി വരും. പോണ്ടിച്ചേരിയിൽ നിന്ന് നികുതി അടയ്ക്കാതെ വണ്ടി കടത്തിയ ആ സംഭവവും പിന്നീട് ഫൈനടയ്ക്കേണ്ടി വന്നതുമൊക്കെ. ബി ജെ പിക്കാരുടെ ബാങ്കുകളിലെ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അവിടേക്ക് പദയാത്ര നടത്തേണ്ടി വരും. അല്ലാതെ കരുവന്നൂരിലേക്ക് മാത്രം പദയായിപ്പോയ ഒരു പദയാത്ര നടത്തിയിട്ട് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഞാൻ കേമനാണ് എന്ന് പറഞ്ഞു നടക്കാനാകില്ല. തൃശ്ശൂരിൽ നിൽക്കണം, ജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷേ അതിന് പറ്റാത്ത പണിക്കിറങ്ങരുത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ നടക്കുന്നത് കണ്ട് നടന്നു കളയാം എന്ന് വിചാരിച്ചാൽ അതൊന്നും പറ്റുന്ന കാര്യമല്ല. സിനിമയിൽ സ്ലോ മോഷനിലിട്ടായാലും സ്പീഡിലിട്ടായാലും ഒക്കെ കുറേ നടക്കാൻ പറ്റും. പക്ഷേ തെരുവിൽ കൂടി നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതം പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത്. ഒരാളിൻ്റെ ഈ ദയനീയ അവസ്ഥയൊന്നും നമ്മൾ മുതലെടുക്കാൻ പാടില്ല. എന്നാൽ പോലും സുരേഷ് ഗോപി ഒരു പറ്റാത്ത പണിക്കാണ് ഇറങ്ങിയത്, വേണ്ടാത്ത പണിക്കാണ് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ ഈ പദയാത്ര കൊണ്ട് സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്ന്, ആളുകളുടെ മുന്നിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറി. മറ്റൊന്ന്, ബി ജെ പിയുടെ ബാങ്കുകളിലേക്ക് എന്തുകൊണ്ട് ഈ പദയാത്ര നടത്തുന്നില്ല എന്നായി. അതുമാത്രമല്ല, സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ബി ജെ പിയുടെ ഏറ്റവും അധികം കള്ളപ്പണം ഒഴുകിയത് എന്നുള്ള വാർത്തയും സജീവമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ആ കള്ളപ്പണത്തെക്കുറിച്ച് ആ എന്തേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാത്തത് എന്നുള്ള ചോദ്യം, ഇ ഡി അല്ല അന്വേഷിക്കേണ്ടത് എന്നൊക്കെ ബി ജെ പിയുടെ താത്വിക ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇ ഡി അന്വേഷിക്കേണ്ട, ഇൻകം ടാക്സ് അന്വേഷിക്കട്ടെ, വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ, എന്തേ അന്വേഷിക്കുന്നില്ല. അപ്പോൾ തൃശ്ശൂരിലേക്ക് പണമൊഴുകി, ആ കള്ളപ്പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് പോലും അറിയില്ല. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും അടക്കം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയം, അവരെയൊക്കെ ചോദ്യം ചെയ്ത ഒരു വിഷയം, കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് എന്ന് സംസ്ഥാന ഏജൻസികൾ പറഞ്ഞ ഒരു വിഷയം, അതിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ട് പോരെ. ഈ പദയും നിരയും വരുന്ന പദയാത്ര നടത്തി സുരേഷ് ഗോപി ഇങ്ങനെ കോമാളിയാകുന്നത്.